Hi viewers, welcome back to Nainu's Dreamy Creations. ഇന്ന് ഞാൻ ഇതുപോലെ ഒരു ബ്ലൗസ് ആണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ ബോർഡർ വന്നിട്ട് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു ബോർഡറാണ് അപ്പോൾ അതേപോലെ തന്നെ സ്ലീവും ഭയങ്കര ലെങ്ത് ഒന്നുമില്ല അത്യാവശ്യം ഒരു കുറച്ച് ഇറക്കമുള്ള ഒരു സ്ലീവാണ് പിന്നെ നമ്മൾ ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ടിനേക്കും അതുപോലെ തന്നെ ബാക്കിനേക്കും ചെയ്യണം പിന്നെ ഇത് ഇങ്ങനെ ഹെമ്മിങ് ചെയ്തിട്ടില്ല കേട്ടോ നെക്കൊക്കെ അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അപ്പം നമുക്കിതൊന്ന് കണ്ടു നോക്കാം കേട്ടോ എങ്ങനെയാണ് നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് അപ്പോൾ ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ലീവ് ഇതുപോലെ ലൈനിങ് ഒന്ന് ആ നമ്മളിപ്പോൾ സ്ലീവൊക്കെ കിട്ടുമ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടാവുമല്ലോ കിട്ടുക അപ്പോൾ അതിൻ്റെ ആ സ്റ്റിച്ച് അറ്റത്തുള്ള സ്റ്റിച്ചൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ ആ ലൈനിങ്ങിന് ഞാൻ ഇതാ അറ്റത്ത് ഇതാണ് കേട്ടോ ഇങ്ങനെ ലെങ്ത് വേസിലുള്ള ആ ഒരു സ്ലീവ് അപ്പം ലൈനിങ് ഞാൻ ഇതുപോലെ മറച്ചിട്ട് ഇങ്ങനെ ആര്യ ഫ്രെയിമിലിട്ടിട്ടുണ്ട് ഇത് തനിയെ ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത സ്ലീവിനെ ഫ്രെയിമിൽ വെക്കാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഇടാം അപ്പോൾ ഞാനിപ്പോൾ ഇതിന് മാച്ചായിട്ട് രണ്ട് കളറ് നൂലെടുത്തിട്ടുണ്ട് ഒരേ കളറ് നൂലുണ്ടെങ്കിൽ ഒരേ കളറ് നൂലെടുക്കാം അപ്പോൾ എൻ്റെ ഇപ്പോൾ ആകെ ഒരു കളറേ ഉള്ളൂ അപ്പോൾ ഞാൻ അതുപോലെ അതിന് മാച്ചാവുന്ന രീതിയിലുള്ള വേറൊരു നൂലെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അറ്റം നല്ല രണ്ട് നൂലും കൂടി നല്ലതുപോലെ കെട്ടിട്ടിട്ട് നമ്മൾ ആര്യ വർക്കാണ് ചെയ്യാൻ പോകുന്നത് ഇതിന് ഞാനൊരു പ്രത്യേകതയുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവിൻ്റെ അടിവശത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല ഈ ബോർഡറിൻ്റെ അറ്റുണ്ടല്ലോ ദാ ഇവിടെ നിന്നാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ സാധാരണ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ആര്യ വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നാലെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത് നാല് ഷുഗർ ബീഡ്സാണ് ഞാനിവിടെ ഇതുപോലെ ആര്യവർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് കൂടുതൽ ലെങ്ത് ഒന്നും ആക്കുന്നില്ല ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇതേപോലെ ആര്യവർക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമുക്ക് ഇതിന് ഒരു രണ്ടോ മൂന്നോ മുത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ കൈകൊണ്ട് സാധാരണ നമ്മളെങ്ങനെയാണ് തുന്നിയെടുക്കുന്നത് അതുപോലെ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം എൻ്റെ ചാനലിൽ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതൊക്കെ കൈകൊണ്ട് ചെയ്യുന്നതൊക്കെ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക ഇങ്ങനെ ആര്യ വർക്ക് ചെയ്യാൻ അറിയില്ല എന്നുള്ളവർ ആ വീഡിയോയൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ കൈകൊണ്ടും എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് പിന്നെ ഞാൻ ഇതുപോലെയുള്ള ഗോൾഡൻ ബീഡ്സ് ഉപയോഗിക്കുന്നുണ്ട് ഒരു എന്താ പറയുക മീഡിയം സൈസിലുള്ളതും അതുപോലെ തന്നെ സ്മാൾ സൈസിലുള്ളതുമാണ് ഞാൻ ഇത് കുറച്ച് വലുതാണ് നേരത്തെ കാണിച്ചത് ചെറുതാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കാണാം കേട്ടോ അത് എളുപ്പമാണ് എല്ലാവർക്കും ചെയ്ത് നോക്കാം അപ്പോൾ കാണാനും സ്ലീവ് കാണാനും നല്ല ഭംഗിയുണ്ടാവും ഇനി ഞാൻ ഇതിൻ്റെ താഴോട്ടേക്കായിട്ടാണ് നമ്മുടെ സ്ലീവിൻ്റെ അടിഭാഗത്തേക്കാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ദാ ഇതുപോലെ ഒരു ലൈന് കൂടി ഞാൻ ചെയ്തെടുക്കുകയാണ് അതിന് ഒരു വലിയ ബീഡും അതുപോലെ തന്നെ ഒരു ചെറിയ ബീഡും ഇങ്ങനെ ഇടകലർത്തിയിട്ട് ഞാൻ നമ്മുടെ ആര്യ നീഡിൽ ഇതുപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ചെറിയ ഗോൾഡൻ ബീഡും അതുപോലെ തന്നെ ഒരു വലിയ ഗോൾഡൻ ബീഡും ദാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആര്യ വർക്ക് ചെയ്തെടുക്കുക ഇതും നിങ്ങൾക്ക് ആര്യ വർക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഇതും ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇങ്ങനെ രണ്ട് മുത്തല്ലാതെ ഓരോ മുത്ത് വെച്ചിട്ടും നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ രണ്ട് മുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ആര്യ വർക്ക് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് കണ്ടു നോക്കാം ഇനി ഇത് ഫുള്ളായിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഈ സ്ലീവ് വന്നത് ഇപ്പോൾ ഞാനിതാ ഇതുപോലെ നമ്മൾ ആ മുൾഭാഗം ചെയ്തെടുത്തിട്ടുണ്ട് സോറി മുൾഭാഗമല്ല അടിഭാഗം ഇങ്ങനെ കാണുമ്പോൾ മുൾഭാഗമായിട്ടാണ് തോന്നുക പക്ഷേ സ്ലീവിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മളെ കൈകൊണ്ട് ചെയ്യുന്നതാണ് അതിന് ഇതേപോലെ 4 മടക്കാക്കിയിട്ട് അതായത് 2 മടക്കാക്കിയിട്ട് സൂചി കൂടെ കയറ്റുമ്പോൾ നമുക്ക് 4 മടക്കായിട്ട് കിട്ടും അതിന് അറ്റത്ത് കെട്ടിട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ രണ്ട് മുത്തുണ്ടല്ലോ ചെറിയ മുത്തും വലിയ മുത്തും അതിൻ്റെ ഇടയിലൊരു സ്പേസ് ഉണ്ടാവും ആ സ്പേസിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ച ആ ഒരു വലിയ മുത്തും ഏറ്റവും പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് ഇതുപോലത്തെ കുഞ്ഞ് ചെറിയൊരു ഗോൾഡൻ ബീഡാണ് കേട്ടോ നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത ചെറിയ ഗോൾഡൻ ബീഡല്ല അത് ഇതിനെക്കാട്ടിയും ഞാൻ ഇപ്പോൾ എടുത്തതിനേയും കാട്ടിയും കുറച്ചും കൂടി വലിയ ബീഡാണ് കേട്ടോ അത് നമ്മൾ നേരത്തെ ചെയ്ത ആ ലൈനിൽ ചെയ്തത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എടുക്കുന്നത് അതിലും ചെറിയ ഒരു ബീഡാണ് ഗോൾഡൻ ബീഡാണ് കേട്ടോ
പിന്നെ ഇതാ ഇതുപോലെ ഇനി അടുത്ത ഇനി നമ്മളിപ്പോൾ ഒരു സെൻറ്ററിൽ നിന്നാണ് ചെയ്തത്. ഇനി രണ്ട് മുത്തുകൾക്കിടയിലുള്ള മറ്റേ സെൻറ്ററിൽ നിന്നതാ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ ഒരു വലിയ ഗോൾഡൻ ബീഡും ഒരു ചെറിയ ഗോൾഡൻ ബീഡും ഇതാ ഇങ്ങനെ വെച്ചുകൊടുക്കുക. അപ്പോൾ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഭംഗിയുണ്ടോ ഇല്ലയെന്നൊക്കെ. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഫംഗ്ഷൻ വരികയാണ് ഒരു പ്ലെയിൻ ബ്ലൗസാണ് പെട്ടെന്ന് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇതാ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ബ്ലൗസും ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ദാ കണ്ടില്ലേ, ഞാൻ പറഞ്ഞതിൽ വലിയ വ്യത്യാസമുണ്ടോ? നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കാണാനായിട്ട്? ഇപ്പോഴത്തെ ഒരു മോഡലിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ, ആ കരയുടെ മോൾ ഭാഗത്ത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഓരോ കുത്തുകളും മുകളിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി അവിടെ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനിതാ ഞാൻ ആ ഒരു പോയിൻറ്റിൽ നിന്നും ദാ സൂചി അടിയിൽ നിന്നും മുകളിലോട്ട് കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത ആ ഒരു വലിയ ഗോൾഡൻ ബീഡും ചെറിയ ഗോൾഡൻ ബീഡും ല്ലോ അതിലെ ചെറിയ ഗോൾഡൻ ബീഡ് ദാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ ലൈൻ ഇട്ടയിലെ ചെറിയ ഗോൾഡൻ ബീഡാണ്. എന്നിട്ട് ഇതുപോലെ 2, 4, 6, 8 ഷുഗർ ബീഡുകൾ, ഗോൾഡൻ ഷുഗർ ബീഡ് ദാ ഇതുപോലെ അതിന് ചുറ്റും റൗണ്ട് ചെയ്തിട്ടൊന്ന് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എത്ര 8 ഷുഗർ ബീഡാണുള്ളത്. അപ്പോൾ 2 മുത്തുകളുടെ ഇടയിൽ കൂടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക്. ദാ ഇതുപോലെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയണില്ല. ഇനിയിപ്പോൾ അഥവാ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. ഇതുപോലെ നമ്മൾ ഓരോ 3 മുത്തിൻ്റെയോ അല്ലെങ്കിൽ 2 മുത്തിൻ്റെയോ ഇടയിൽ കൂടെ ദാ ഇതുപോലെ ഒരു നോട്ടിട്ട് കൊടുത്തു പറഞ്ഞാൽ ആ ഫ്ലവർ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറാതെ നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഒരു ഏകദേശം ഞാനൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ഇത് ചെയ്തെടുത്തിട്ട് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ദാ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സ്ലീവ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്ത് തീരുകയും ചെയ്യും കേട്ടോ. ഒരു ദിവസം കൊണ്ടൊക്കെ ഈ ബ്ലൗസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ കയ്യിൽ കൊടുത്ത അതേപോലെ തന്നെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ നെക്കിലും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിൽ എങ്ങനെയുണ്ട് ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാ നെക്കിലും അതുപോലെ സ്ലീവിൽ ആ ചെയ്ത് കൊടുത്ത അതേ ഡിസൈൻ തന്നെയാണ് ഞാൻ നെക്കിലും ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.